വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ട്. റിലേറ്റീവ് കുട്ടിയാണ്, അപ്പോൾ അവൾ വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്യൂട്ടി വീഡിയോ അല്ല, പിന്നെ എന്നാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളത് ഞാൻ പരിചയപ്പെടുത്താം. ഒരുപാട് ബുക്സുകൾ ഇരിപ്പുണ്ട്. അച്ഛൻ ഇങ്ങനെ പുസ്തകമൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് പുസ്തകം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കാണിച്ചുതരാം നിങ്ങളെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം ഏതൊക്കെയാണെന്നുള്ളത്. ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ആദ്യത്തെ പുസ്തകം ഞാൻ കാണിക്കാം. ഇത് ഞങ്ങൾ പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ, കാണാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതാണ് കുഴിക്കാട്ട് പച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര സ്റ്റാപ്ലെയർ പിന്നൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ച് ഇത് 250 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് പുതിയ എഡീഷനാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഒക്കെ വാങ്ങിച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരം കിട്ടുമ്പോൾ ഒക്കെ വായിക്കാനൊക്കെ ആർക്ക് ഇത് ലൈബ്രറിയിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ വായിച്ചു നോക്കണം. ഇപ്പോൾ ഇതിനകത്ത് കുറേ ശ്ലോകങ്ങളും അതിൻ്റെ കുറേ കാര്യങ്ങളും ഒക്കെ എഴുതി വന്നേക്കുന്നതാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരിയുണ്ട് ഇത്. എനിക്ക് തോന്നുന്നു പുസ്തകത്തിൻ്റെ താള് കുറേ ഉണ്ട് കേട്ടോ. കുറേ മന്ത്രങ്ങളും ചെവിയിലോതുന്ന കുറേ മന്ത്രങ്ങളും അങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇത് എനിക്ക് ഇതിൻ്റെ മന്ത്രമൊന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങളത് വിചാരിക്കരുത് എനിക്ക് മന്ത്രം അറിയാമെന്നൊന്നും. ഇപ്പം ജസ്റ്റ് ഇതാണ് ഈ കുഴിക്കാട്ട് വച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണിത്. അപ്പം ഒത്തിരി ആൾക്കാരൊക്കെ അന്വേഷിക്കുന്ന ബുക്കാണിത്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് നോക്കിയാൽ ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. ഇത് കുഴിക്കാട്ട് മഹേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെയാണ് കുഴിക്കാട്ട് പച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പതിപ്പ്. ഇത് 9-ാം പതിപ്പാണ് കേട്ടോ. 2011 നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്നായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് പത്മത്തിൻ്റെയും പിന്നെ ഹോമകുണ്ഠം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന കാര്യമൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാണ്, ഇത് ഓരോ പടലങ്ങളായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഇതുണ്ട് കുഴിക്കാട്ട് പച്ച 1-ാം പടലം കേട്ടോ. ഇതിന് കുറേ ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് ഓരോ പടലാണ്, 1-ാം പടലം, 2-ാം പടലം, 4-ാം പടലം, ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഇത് തിരിച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പം ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതോടെ ഇനി അടുത്ത ബുക്കാണ് ഇത്. ഈ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒത്തിരി പഴയതാട്ടോ, ഇതിൻ്റെ താളൊക്കെ പോയി. ഇത് ശ്രീകൃഷ്ണൻ്റെ ഒരു ബുക്കാണ്. എത്ര ഒത്തിരി പഴയതാണ്. അതിൻ്റെ പുറഞ്ചട്ടയൊക്കെ ഞങ്ങൾ തന്നെ കളഞ്ഞാൽ തോന്നുന്നു കേട്ടോ. ഇതിന് 24 രൂപയാണ് ഇതിൻ്റെ വില. 24 രൂപ ഇതിൻ്റെ അന്ന് ഇത് എൻ്റെ വർഷം എന്ന് പറഞ്ഞു നോക്കൂ, 8-6-1989 ഈ പുസ്തകം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പുസ്തകം. ഇത് ശ്രീകൃഷ്ണൻ്റെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ബുക്കാണ്. പിന്നെ കുറേ ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഒത്തിരി ഇതുണ്ടോ, ഇതുണ്ട്, ഒത്തിരി പഴയ ബുക്ക്. അതുണ്ട്, പുറംചട്ട പോയി പറഞ്ഞിട്ട് അതിനകത്ത് കാണും. ഒത്തിരിയും വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ പുസ്തകം. ഇങ്ങനെ കൃഷ്ണൻ്റെ ഓരോ കഥകൾ ഒരുപാടില്ലേ, അപ്പോൾ അതുപോലത്തെ കുറേ കുഞ്ഞു ബുക്കാണ് കേട്ടോ. വായിക്കാനൊക്കെ പറ്റുന്ന ഒരു ബുക്കാണ് ഇത് കേട്ടോ. ഇത് ഇനിയുള്ളതാണ്, ഇനിയുള്ള ബുക്ക് നമ്മളെല്ലാം ഇങ്ങനെ പിഞ്ച് ചെയ്ത്. ഇതാണ് ഗാന്ധിജിയുടെ ഒരു ഇത്, ഇതുണ്ട് ഗാന്ധിജിയുടെ ആത്മകഥ അഥവാ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഇത് നവജീവൻ ട്രസ്റ്റ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചാണ് കേട്ടോ. ഇത് പ്രസിദ്ധീകരിച്ചത് 1927 പ്രസിദ്ധീകരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിറ്റ് നോക്കട്ടെ, ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ അകത്താണ്. നമ്മളിത് ഇങ്ങനെ പോകാണ്ടിരിക്കാൻ വെച്ചേക്കുന്നതുകൊണ്ട് അത് കാണത്തില്ല കുട്ടികളെ. ഇത് ₹30 എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. രണ്ടോ ഇതിൻ്റെ വില ഇതേ കണ്ടോണം, 30 ഇതിൻ്റെ വില. പിന്നെ ഇതിനകത്ത് ഗാന്ധിജിയുടെ കുറേ കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതേ ആമുഖം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷ, ജനനം, മാതാപിതാക്കൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഗാന്ധിജിയെ സംബന്ധിച്ച കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഒത്തിരി നാളായതാട്ടോ. മൊബൈലൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ബുക്കൊക്കെ അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സംഭവമാണ് മനുസ്മൃതി. എന്താ മനുസ്മൃതി?
മനസ്സ്മൃതി കാണിക്കാവെ. ഇതിങ്ങനെ തുറന്നു വരുമ്പം ഒത്തിരി ആയി എടുത്തിട്ട് കേട്ടോ. നിങ്ങൾ ചെയ്യാൻ വലിയ വായനക്കാരിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിയൊക്കെ തട്ടി എടുത്ത് വെക്കും. കളയുന്നത് നല്ലല്ലോ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളിതൊക്കെ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം മേടിച്ച് വെച്ചാട്ടോ. ഇതുണ്ടോ, ഇതാണ് മനുസ്മൃതി. മനുസ്മൃതി നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് മനുസ്മൃതി. മനുസ്മൃതി ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ വിവരങ്ങൾ പറയാം. നോക്കട്ടെ നോക്കട്ടെ, ഇതിൻ്റെ വില എന്ന് പറയുന്നത് 390 രൂപയുടെ ആണ് കേട്ടോ. നമ്മൾ വില കൊടുത്ത് പുസ്തകം മേടിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വരും കാലത്തേക്കൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ വില നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് മനുസ്മൃതി. ഇത് ആധുനിക തലമുറയ്ക്ക് വേണ്ടിയിട്ട് പൗരാണിക ഭാരതത്തിലെ സാമൂഹ്യ ദർശനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനുസ്മൃതി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ന്യൂ ജനറേഷന് വേണ്ടി ഇങ്ങനെയുള്ള പുസ്തകമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പം അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുറേ പേജ് ഉള്ളതാണ്. ഞാൻ പറയാം എത്ര പേജ്. ഇതാരാ 568 പേജുള്ളൊരു ബുക്കാണ്. ഇത് കാണും കേട്ടോ, ഇതിൻ്റെ കുറേ കുറേ വേറെ വേറെ ബുക്സുകൾ കാണും. ഇതാണ് മനുസ്മൃതി. കണ്ടിട്ടില്ലാത്തൊരു കണ്ടോളൂ മനുസ്മൃതി. ഇത് കണ്ടിട്ട് ആരും വന്ന് ചോദിക്കണ്ട, ആർക്കും പുസ്തകം തരത്തില്ല കേട്ടോ. വെറുതെ അടുത്തത് യൂറി അലിമോവിൻ്റെ ചെറിയ ചെറിയ പ്രസ്ഥാനം പതിറ്റാണ്ടുകളിലൂടെ. അടുത്ത പുസ്തകമാണ് കേട്ടോ. ഇതുണ്ടോ, എം എസ് ഗർഭച്ചോവിൻ്റെയാണിത്. അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും കാണിക്കാം. ഒരു മിനിറ്റ്. ഇത് പ്രോഗ്രസ് പബ്ലിഷേഴ്സിൻ്റെ മോസ്കോ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെയാണ്, യൂറി അലിമോവിൻ്റെ. ഇങ്ങനെ വിലയും കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റ് കേട്ടോ നോക്കട്ടെ. ഇത് 1987 സോവിയറ്റ് യൂണിയൻ അച്ചടിച്ചത് കേട്ടോ. ഇതാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ഭാഗം ഒന്നിൽ ചേർത്തിരിക്കുന്ന ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നമുക്ക് ഒന്ന്, നമ്മൾ 5, 6, 7 ഒക്കെ ഇത് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചേരിചേര പ്രസ്ഥാനമൊക്കെ ഇല്ലേ, അതൊക്കെ ശകലമായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഓരോരോ പുസ്തകങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചേരിചേരായ്മ ദർശനം, അതൊക്കെയാണ് 30-ാമത്തെ പേജിലൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ. പിന്നെ അതിനെ കുറേ കുറേ ഭാഗങ്ങളായിട്ട് തിരിച്ചു വെച്ചിട്ടുള്ള പുസ്തകമാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ബുക്കാണ് അനുഷ്ഠാന വിജ്ഞാന കോശം, ഡോക്ടർ കെ ബാലകൃഷ്ണ വാര്യരുടെയാണ് ഇത്. അപ്പം ഇതിൻ്റെ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെ ബുക്കൊക്കെ കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. നല്ലതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ. ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇതിങ്ങനെ തുറക്കുമ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 750 രൂപയാണ് കേട്ടോ. ഞാൻ ഈ വില പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാ വില പറയണേന്ന്. ചുമ്മാ പറയുന്നതല്ല, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെതായ മുതലുണ്ടല്ലോ. അതാണ്. അപ്പം ഇതാണ് ഡോക്ടർ കെ ബാലകൃഷ്ണ വാര്യർ, ആളുടെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് അനുഷ്ഠാന വിജ്ഞാനകോശം എന്ന് പറയുന്നത് അപ്ലൈഡ് അസ്ട്രോളജിയുടെ മേഖലയിലെ അടിസ്ഥാന ഗ്രന്ഥമാണിത് കേട്ടോ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിലും ജ്യോതിഷ ഭാരതീയ ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനായ അധ്യാപകനാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അനുഷ്ഠാന വിജ്ഞാന കോശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രഹദോഷ ശാന്തിക്കുള്ള അനുഷ്ഠാനങ്ങൾ, കുറേ കാര്യങ്ങൾ, ജ്യോതിഷത്തിൻ്റെ പ്രയോജനം, അടിസ്ഥാന വിവരങ്ങൾ, ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്താണ്. നമ്മളെല്ലാവരും ജ്യോതിഷത്തിൻ്റെ അടുത്തൊക്കെ പോകുന്നതിന് ആൾക്കാരില്ലേ, സമയം കുറിപ്പിക്കാനും ഗൃഹപ്രവേശനത്തിനും ഒക്കെ. അപ്പോൾ അത് സംബന്ധിച്ച കുറേ കാര്യങ്ങളാണ്. അത് ഓരോ നക്ഷത്രക്കാരുടെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ആയിക്കോട്ടോ, ഞാനത് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെ ഉള്ള ഒരുപാട് വായിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരുവൻ, ഇപ്പം നമ്മൾ ഒരുവൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ട കർമ്മം, അതൊക്കെയാണ് ഓരോ ഭാഗങ്ങളിൽ പറഞ്ഞ്. ഒരുപാടുണ്ട് വായിക്കാനും എടുക്കാനും. ഇപ്പം നമ്മൾ ഗൂഗിളിനകത്ത് തിരഞ്ഞ് എന്ത് വേണമെങ്കിലും കിട്ടും, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് കൈ പിടിച്ചെന്ന് നെറ്റിൽ എന്ത് ചെയ്യും നമ്മൾ വായിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുക്കൊക്കെ മേടിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ, പിന്നെ അന്നദാനം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് അതിനുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അന്നദാന മഹാത്മ്യം, ഗോദാനം, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ.
അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട്. നമ്മളൊരു മനുഷ്യന് വായിച്ച് കുറേ കാര്യങ്ങൾ, പൂജകളും ദാനം കൊടുക്കുന്ന കാര്യങ്ങളും അതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഭാഗ്യസൂക്തം, അതൊക്കെ നമ്മൾ എന്തിനാണ് ജപിക്കുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, ഭാഗ്യസൂക്തം ജപിക്കുമ്പം ചെയ്യുന്ന, നമ്മൾ ചെയ്യുമ്പം ചെയ്യുന്ന ശ്ലോകങ്ങൾ, അത് ഇതെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ലളിതാ സഹസ്രനാമം എന്താണെന്നുള്ളത്. നമ്മുടെ ദേവി ഭക്തർക്ക് അമൂല്യ നിധിയാണ് ശ്രീ ലളിതാ സഹസ്രനാമം. അതിനെക്കുറിച്ച് കുറേ ഇൻട്രഡക്ഷൻ കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ സരസ്വതി ദേവിയെ പറ്റി എല്ലാം നമുക്കറിയാം. പക്ഷേ എങ്കിലും നമ്മൾ പിന്നെ നാഗങ്ങളെ പറ്റി, നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള നാഗങ്ങൾ കാണപ്പെട്ട ദൈവങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് അനുഷ്ഠാന വിജ്ഞാന കോശത്തെ സംബന്ധിച്ച കുറേ വിവരങ്ങൾ. ഇതും ഇതുപോലെ നല്ല കുറേ പേജുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു, എനിക്ക് തോന്നുന്നു ഒരു 654 പേജോളമുള്ള ഒരു ബുക്കാണ് അനുഷ്ഠാന വിജ്ഞാന കോശം എന്ന് പറയുന്നത്. ഇത് ആരുടെയും വീട്ടിൽ ഇങ്ങനത്തെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതും കേട്ടോ. പിന്നെ മനുസ്മൃതിയെ പറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിട്ട് നമുക്ക് അയച്ചു തരിക, അപ്പം ഞാൻ പറയാം. അപ്പം ആൾക്കാർ ബുക്കൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആർക്കും കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കൊടുത്താൽ തിരിച്ചു തരത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. അല്ലാതെ ആരോടും ഇതുള്ളതുകൊണ്ടല്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് അയക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ എത്ര ബുക്സ് ഉണ്ടെന്നൊക്കെ. എനിക്ക് ഇതെല്ലാം ഇത് കൂടെ ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെ